നിരാശ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിക്കുന്നത് നിരാശയാ നമുക്ക്. പടച്ചവന് സഹോദരൻ പറഞ്ഞു, ഉസ്താദ് 6 കൊല്ലമായി മക്കളില്ലെന്ന്. പടച്ചവന് ഓൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, ഇവെന്തറ ഞങ്ങാതി, 6 കൊല്ലം 60 കൊല്ലമൊന്നും ആയില്ലല്ലോ. ഇടും മക്കളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം തീർന്നു ഉസ്താദ്, ഇനി ഒന്നുമില്ല, ഇനി ഒന്നുമില്ല, കൗണ്ടിങ് ഇല്ല, പടച്ചവന് പീരീഡ്സ് ക്ലിയർ ആകുന്നില്ല, ഗർഭപാത്രമില്ല, ഓ ഇനി പ്രസവിക്കൂല അല്ലേ. നമുക്ക് നിരാശ കഴിഞ്ഞു, ജീവിതം തീർന്നു, 30, 35, 40 പിന്നെ പ്രസവിക്കത്തില്ല. ഇത് 40 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കില്ല എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അല്ലാഹ് പറഞ്ഞ, ഖുർആനി പറഞ്ഞ, ഹദീസ് പറഞ്ഞോ, നിന്നെ പോലെ നടക്കുന്ന ഒരുത്തം പറഞ്ഞോ, അത്ര തന്നെ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാശ ജീവിതത്തിൽ പാടില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരു ദുആ ഖുർആൻ പറയുക, ഒരു ദുആ ഖുർആൻ പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിൽ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുന്നുണ്ട്. ഉപ്പ ഉമ്മ പള്ളിക്ക് കൊടുത്തതാ, ഉമ്മ പള്ളിക്ക് കൊടുത്തതാ, അങ്ങനെ വണ്ടങ്ങനാണ് പള്ളിക്ക് കൊടുക്കും. മറിയം എന്ന് പറയുന്ന പെൺകുട്ടി ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഇങ്ങനെ ജീവിക്കുകയാ. സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോൾ മറിയം എന്ന് പറയുന്ന ആ പെൺകുട്ടി പഴം കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. ഒരുപാട് പാഠങ്ങളുടെ ആ ചരിത്രത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം നോക്കി ഈ പഴം പടച്ചവനെ, അള്ളാഹുവേ ഈ പഴം ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല, മോളെ മറിയമേ എവിടെ നിന്നാ മറിയമേ ഈ പഴം നിനക്ക്, ഈ പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന നിനക്ക് ഈ പഴം എവിടെ നിന്നാ? മറിയം എന്ന പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ പറയുകയാ, കാലത്ത് ഹുവമിൻ അഴിന്തില്ല, എൻ്റെ റബ്ബ് തന്നതാ എനിക്ക്, എന്നെ പടച്ച റബ്ബ് തന്നതാ എനിക്ക്. സക്കരിയ നബി ആ പഴത്തിലേക്ക് നോക്കി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ആ പഴം കിട്ടൂല. കാരണം ഓരോ പഴത്തിനും സീസണുണ്ട്, മാങ്ങയ്ക്ക് സീസണുണ്ട്, ഓറഞ്ചിന് സീസണുണ്ട്, ഇതുപോലെ ഓരോ പഴങ്ങൾക്കും അതിൻ്റെതായ സീസണുണ്ട്. ഈ പഴം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടത്തില്ല, സീസണല്ലാത്ത സമയം. അങ്ങനെയുള്ള പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ഇത് കണ്ടപ്പോൾ, മറിയമിൻ്റെ മറുപടി കേട്ടപ്പോൾ, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. കൊല്ലങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു, സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ല. സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു, വർഷങ്ങളായി, മക്കളില്ല, വൃദ്ധനായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായം ചെന്ന സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി മക്കളില്ലാതെ നടക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയം എന്ന് പറയുന്ന പൊന്നാര മകളുടെ മറുപടി കേട്ടപ്പോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പടച്ചവനോട് മക്കളില്ല, പ്രായമായി, വയസ്സ് ഒരുപാട് കഴിഞ്ഞു. ചരിത്രം പറയുകയാണ്, 100 വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട്, പടച്ചവനെ 120 വയസ്സുണ്ടെന്നൊക്കെ പറയുകയാണ്. അല്ലാഹുവേ, സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, ഖാല റബ്ബി ഇന്നീ വഹ്നൽ അളുമു മിന്നീ വസ്അല റസു ശൈബാ ولن اقوم بدعائك رب شقيا. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി തമ്പുരാന്, ഞാൻ വൃദ്ധനായി പടച്ചവന്, എൻ്റെ മാംസങ്ങൾ എല്ലിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, എൻ്റെ തൊലികൾ ചുടുങ്ങിയിരിക്കുന്നു, എനിക്ക് കഴിവില്ല തമ്പുരാന്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വൃദ്ധനാണ്. സക്കരിയ നബി എണ്ണി എണ്ണി പറയുകയാണ്, പടച്ചവനെ, ഞാൻ വൃദ്ധനാണ്, എനിക്കൊരുപാട് പോരായ്മകളുണ്ട്, എനിക്ക് മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടോ എൻ്റെ ഭാര്യയുടെ അവസ്ഥയും ഇത് തന്നെയാ പടച്ചവന്, എൻ്റെ ഭാര്യയ്ക്ക് പ്രായമായി, 99 വയസ്സിൻ്റെ താഴെ പ്രായമുണ്ടടോ. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയ്ക്ക്, പെണ്ണേ 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് നിലയ്ക്കുമല്ലോ, ഡോക്ടർമാർ
പറയുന്നത്, പിന്നെ മക്കളുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ്. എന്നാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു പെങ്ങള്, 99 വയസ്സ് പ്രായമുണ്ട്. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണ് നീ പ്രസവിക്കുമെന്ന് പറയുമ്പോ ആ ഭാര്യ പോലും പറയുന്നു, എന്നെ കളിയാക്കുന്നു, ഈ വൃദ്ധയായ ഞാൻ പ്രസവിക്കാനോ? അത്രത്തോളം സക്കരിയ നബിയുടെ ഭാര്യയ്ക്ക് പ്രായമുണ്ട്. രണ്ടുപേരും പ്രായം ചെന്നവരാണ്, ഒരു ചാൻസുമില്ല, ഒരു വഴിയുമില്ല. പക്ഷേ സക്കരിയ നബി പറഞ്ഞു, അല്ലാ നിനക്ക് കഴിയുമ തമ്പുരാനേ, നിനക്ക് കഴിയുമ തമ്പുരാനേ, എനിക്കൊരു സന്താനത്തെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ തരണേ അല്ല. സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാ കൊടുത്തു വാപ്പാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം വയസാം കാലത്ത് 100 കഴിഞ്ഞ സക്കരിയ നബി 99 താഴെ പ്രായമുള്ള ഭാര്യ, നിങ്ങൾ പറ സാധ്യത ഉണ്ടോ? 1% ഇന്നത്തെ ഡോക്ടർമാർ പറയുന്ന കണക്കനുസരിച്ച് ചാൻസ് ഉണ്ടോ? ഇല്ല. സക്കരിയ നബിയും പറഞ്ഞു, ഇല്ല, പക്ഷേ നിനക്ക് കഴിയും തരാൻ, നിനക്ക് പറ്റും പടച്ചവനെ എനിക്ക് തന്നേ പറ്റൂ. അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു കൊടുത്തു യഹ്യ നബി അലൈഹിസ്സലാമിനെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ ദുആ, ഇതാണ് ദുആ. ചെയ്തിട്ടുണ്ടോ നീ? നീ കണ്ട ആൾക്കാർ ആമിനെ പറഞ്ഞു, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. കണ്ട ഡോക്ടർ മൊത്തം പോയി കണ്ടു, ഇപ്പം മടുത്തു, എല്ലാ മരുന്നും കഴിച്ച് നീ മടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ എവിടെ ഇന്നാ പറയണത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എനിക്ക് ഞാൻ എവിടെ നിന്നാ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ അടുത്ത് തന്നെയാ പറയണത്. പറഞ്ഞില്ലേ ഉസ്താദ്? അൽഹംദുലില്ലാ, ഇത്ര വർഷങ്ങൾക്ക് ശേഷമല്ലേ, 23 ശേഷമാ അല്ലാഹു കൊടുത്തത്. എങ്ങനെ? അത് ഖുർആൻ ഓതിയിട്ട് കിട്ടിയടോ. അങ്ങനെ ഞാൻ പറയും, അത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇതാണ് വേണ്ടത്, പ്രതീക്ഷ വിടരുത്. സക്കരി നിങ്ങൾ നോക്കിയേ, കണ്ട മരുന്ന് മൊത്തവും കഴിച്ചു, എന്നാ അല്ലാഹു പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഖുർആനിൽ ഇല്ലാത്ത മരുന്നുണ്ടോ കാക്ക? അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാത്ത എന്ത് മരുന്ന്? എല്ലാ രോഗത്തിനും മരുന്നുണ്ടോ? ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഉസ്താദെ കച്ചവടം ഇല്ല, കച്ചവടം ഇല്ലാത്ത നിന്നോട് ഖുർആൻ പറഞ്ഞ മരുന്നുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞല്ലേ മരുന്ന് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ, എന്താ ചെയ്യണ്ടേന്ന്? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നിരാശയാ. ഡോക്ടർ പറഞ്ഞു, ഇല്ല ഇല്ല, കഴിഞ്ഞു 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, ഇല്ല. ഓ, മച്ചാടെ കുഴപ്പമാ, ഭർത്താവിൻ്റെ കുഴപ്പമാ, ഭാര്യയുടെ കുഴപ്പമാ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഓളുടെ കുഴപ്പം. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ മരുന്ന് കഴിക്കണം. മക്കളില്ലാത്തവർ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ചോദിക്കണം, അറിവുള്ളവരോട് പോയി ചോദിക്കണം, ഖുർആനി വല്ല മരുന്നുണ്ടോയെന്ന്. മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ ഖുർആൻ പറഞ്ഞ മരുന്നുണ്ട് പെങ്ങളെ. ഏതാ മരുന്ന്? മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരിക്കൽ കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ടിരിക്കുക, കുട്ടികൾക്ക് കിത്താബ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരാൾ കയറി വന്നു. ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, വെള്ളമില്ല, വലിയ ബുദ്ധിമുട്ടാണ്, മഴയില്ല, വല്ലാത്ത പ്രയാസം, ദുആ ചെയ്യണം. എന്താ ചെയ്യുക? മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, അത്രേ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ പറഞ്ഞോ, വെള്ളമില്ല അല്ലേ പറഞ്ഞോളാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ കയറി വന്നു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രശ്നത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, ദുആ ചെയ്യണം. എന്താ ചെയ്യുക? കച്ചവടമൊക്കെ ബുദ്ധിമുട്ടായില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ പറഞ്ഞോ, പൊക്കോളാൻ പറഞ്ഞു. മൂന്നാമതൊരാൾ കയറി വന്നു, തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായി, മക്കളില്ല, ഇല്ലാത്ത ബുദ്ധിമുട്ട്, ഭാര്യ ഭയങ്കര സങ്കടത്തിലാ തങ്ങളെ, മക്കളില്ല അല്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അപ്പം ഇത് കേൾക്കണ ശിഷ്യന്മാരുടെ കിളി പോയിട്ടുണ്ടാകും, എടാ ഉസ്താദ് എല്ലാത്തിനും ഒരു മരുന്നാണ് പറഞ്ഞ്, മക്കളില്ലെന്ന് പറഞ്ഞവരോടും, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞവരോടും, വെള്ളമില്ല മഴ വേണമെന്ന് പറഞ്ഞവരോടും, എല്ലാരോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, ഇതെന്തേ ഉസ്താദ് എല്ലാത്തിനും ഒരു മരുന്ന്, എല്ലാത്തിനും ഒരു മരുന്നെന്താ? അപ്പോഴാണ് മഹാനബറുകൾ അവിടെ നിന്ന് പറയുകയാ, ഞാൻ പറഞ്ഞതല്ല മക്കളെ, അല്ലാഹു പറഞ്ഞതാണ്, ഫകുൽ തുസ്തഗ്ഫിറു റബ്ബക്കും,
ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ അല്ല പറഞ്ഞ മരുന്നാണ് അല്ല പറഞ്ഞ മരുന്നാണ് സഹോദരാ വെള്ളമില്ലേ ഇടത്തിലെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവര് പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹല്ലദീ കടയിൽ കച്ചവടമില്ല അയൽവാസിയുടെ കടയ്ക്കകത്ത് ആള് കയറുന്നത് കാണുമ്പോ അവിടെ ഇരുന്ന് അസൂയപ്പെടല്ലേ പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹല്ലദീ അല്ലാഹു തരും സഹോദരാ മക്കളില്ലേ പെങ്ങള് മക്കളില്ലേ പെങ്ങള് അല്ലയല്ലേ പറഞ്ഞത് അസ്തഗ്ഫിറുല്ല പറയാ പറഞ്ഞു പെണ്ണേ അല്ലാഹു നിനക്ക് മക്കളെ തരും പെങ്ങള് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രതീക്ഷ കൈവിടണ്ട അല്ലയാണ് നമ്മുടെ കൂടെയുള്ളത് അല്ലാഹുവാണ് നമ്മുടെ കൂടെ ഏറ്റവും അടുത്തുള്ളത് ചോദിച്ചാ തരുന്നവനാണ് അല്ലാ ദുആയ്ക്കൊരു മടിയും വേണ്ട ദുആയ്ക്കൊരു മടിയും വേണ്ട എന്തിനാ എപ്പോഴും ദുആ മജ്ലിസും ദുആയും എന്തിനാ ഉസ്താദ് ചെയ്തോ ദുആയോ ദുആ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ നഷ്ടമില്ലാത്ത കച്ചവടമാണ് നഷ്ടമില്ലാത്ത കച്ചമടമാണ് പാവോ സഹോദരാ എടോ എന്റെ മുമ്പിൽ ആരെങ്കിലും ഒന്ന് കൈനീട്ടിയാ ഞാൻ നിങ്ങളെ വെറുതെ മടക്കിയേക്കാം പക്ഷേ ആരെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈയർത്തിയ അല്ലാഹു വെറും കയ്യോടെ മടക്കൂല അവൻ എത്ര മോശക്കാരനാകട്ടെ അല്ലാഹു വെറും കയ്യോടെ മടക്കൂല അല്ലാഹു മാന്യനാണ് മൂന്നാലൊന്ന് അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരാൾ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുമ്പിൽ കൈയർത്തിയാൽ ആ കൈ വെറുതെ അല്ലാഹു മടക്കൂല എന്തെങ്കിലും ഒന്ന് തരും സഹോദരാ ഒന്ന് ഒന്നുകിൽ നീ ചോദിച്ചത് അല്ലാ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണം പടച്ചവന് ചോദിച്ചാൽ അല്ലാഹു നിനക്കത് തരുമടോ അല്ലെങ്കിൽ നിബിധങ്ങള് പറയുകയാ ചോദിച്ചത് അല്ലാഹു തരൂല അത് പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കുകയാണ് നാളെ മീസാനം എന്ന് പറയുന്ന ത്രാസിലേക്ക് മാറ്റിവെക്കുകയാണ് ഇന്ന് നീ സങ്കടപ്പെട്ടു നാളെ അല്ലാഹു നിനക്ക് സന്തോഷം തരും സഹോദരാ ദുഃഖിക്കണ്ട വിഷമിക്കണ്ട പടച്ചവനെ ഇനി അല്ലാഹു ദുനിയാവിൽ നീ ചോദിച്ചത് തന്നില്ല ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെച്ചില്ല എന്നാ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറു അല്ലാഹു തട്ടിമാറ്റുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും ഇല്ലെങ്കിൽ അല്ലാഹു അത് പരലോകത്തേക്ക് മാറ്റിവെക്കും നീ ഇത്തിരി വിഷമം കിട്ടിയില്ലല്ലോ വേണ്ട നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടും ഇത് ഏതാ അല്ലാ നീ ദുനിയാവി വെച്ചൊരു ദുആ ചെയ്തില്ലേ അന്ന് തന്നില്ല അത് ഇന്ന് തരികയാണ് അപ്പം മനുഷ്യൻ പറയൂ അത്രേ ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു കാരണം ഇവിടെ കിട്ടുമല്ലോ അപ്പം ഒന്നീ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ ഇല്ലെങ്കിലോ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്ന ഒരു ഷെറ് ഈ കാണുന്ന ദുആ കൊണ്ട് അല്ലാഹു തട്ടിമാറ്റിത്തരും അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ ദുആയിലൊരു മടിയും കാണിക്കരുത് ദുആ ചെയ്യണം എപ്പോഴും അല്ലാഹുവിനോട് ഇഖ്ലാസ് ഉണ്ടാകണം ആത്മാർത്ഥമായി ദുആ ചെയ്യണം ചുമ്മാ കിടന്നിട്ട് വിളിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല അതിന് ഒരുപാട് മണിക്കൂർ നിലവിളിച്ച് ദുആ ചെയ്യണമെന്നൊന്നുമില്ല പറയുന്നത് ഒരു വാക്കാണെങ്കിലും അത് അല്ലാഹുവിൽ വിശ്വാസത്തോടുകൂടി പറയണം ഏതുപോലെ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചങ്ങാതി ഉമർ തങ്ങളുടെ എതിരെ നടന്നു വരുന്നുണ്ട് യാദർശികമായി രണ്ടുപേരും കണ്ടുമുട്ടി രണ്ടുപേരും മുഖാമുഖം കണ്ടു ഇനിയിപ്പോൾ ഒരു വഴിയില്ല അപ്പോൾ ഉമർ തങ്ങളുടെ എതിരെ വരുന്നവൻ്റെ കയ്യിൽ രണ്ട് കുപ്പി കള്ളിരിക്കുന്നുണ്ട് കള്ളും പിടിച്ചോണ്ടാണ് വരുന്നത് ഇപ്പുറത്ത് വരുന്ന ചങ്ങാതി എന്ന് പറഞ്ഞാൽ റഹ്മാനായ അല്ലാ വെട്ടുണ്ട് തുണ്ടൻ രണ്ടിൻ്റെ ആളാ ഖലീഫ ഉമറാണ് വരുന്നത് ഒരു രക്ഷയില്ല ഉമർ എങ്ങാനും പിടിച്ച തീർന്നു ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ
ഉമർ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ ചങ്ങാതി നല്ല ചങ്ങാതിയാണെന്നാണ്, നല്ലവനാണെന്ന്. കാരണം അങ്ങ് കോലം കൊണ്ടെങ്ങനെ ഈ മനുഷ്യന് വല്ലാത്ത സങ്കടമായി. രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെ നടന്നു വരികയാണ്. ഈ മനുഷ്യൻ കണ്ണടച്ചു പിടിച്ചു. ചരിത്രം പറയുന്നു ഇദ്ദേഹം കണ്ണടച്ചു പിടിച്ചു. എന്നിട്ട് നടന്നു വരുന്ന വഴിയിൽ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ ചെയ്യുന്നത് തെറ്റാ, അള്ളാ ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്തത് തെറ്റാ, ഞാൻ സമ്മതിച്ചു. പടച്ച റബ്ബേ ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല, അള്ളാഹുവേ ഇനി മരിക്കണ കാലം വരെ കൈകൊണ്ട് പോലും ഞാൻ ഈ കള്ളു തൊടൂല്ല. അള്ളാ പടച്ച റബ്ബേ ഇന്ന് ഉമറിൻ്റെ മുമ്പിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്തത് പാപമാ, സമ്മതിച്ചു, ഇനി മരിക്കണ കാലം വരെ ഞാൻ ചെയ്യൂല, പക്ഷെ ഉമറിൻ്റെ മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്തണം. ഈ മനുഷ്യൻ ഇത് പറഞ്ഞു തീരുന്നതും ഉമർ നിങ്ങൾ ചോദിച്ചു, ഹബീബേ എവിടെ പോയതാ, എന്താ കയ്യിൽ, എവിടെ പോയതാ, എന്താ കയ്യിലിരിക്കണത്? ഈ ചങ്ങാതി കണ്ണു തുറന്നിട്ട് പറഞ്ഞിടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഇങ്ങോട്ടാ ഉമർ നിങ്ങൾ ആ കുപ്പി അങ്ങോട്ട് വെടിച്ചു, ആ കള്ളിൻ്റെ കുപ്പി തുറന്നു നോക്കിയപ്പോൾ അത് സുറുക്കയായി മാറിയെന്ന് മഹാനായ നബിയ്യന റസൂലുള്ളാഹി ഇവിടെ നിങ്ങൾ ആലോചിക്കുക. ചരിത്രം പറയുക, നിങ്ങൾ ആ ചരിത്രം വായിച്ചു, ഹദീസ് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവൻ ആ സുറുക്ക തുറന്നു നോക്കിയപ്പോൾ ആ കുപ്പി, ആ കള്ളിൻ്റെ കുപ്പി തുറന്നു നോക്കിയപ്പോൾ അത് സുറുക്കയായി മാറി. ഇത് ഹദീസിൽ കാണാം. ഉമർ നിങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കുക, നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ എന്ത് ധൈര്യത്തിലായി ഈ മനുഷ്യൻ ഇത് പറഞ്ഞത്? അവിടെയാ എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ല ഇനി മരിക്കണ കാലം വരെ തൊടൂല്ലല്ല, ഞാൻ ചെയ്യില്ല അല്ലാക്ക് പുറത്തുക, ഒരൊറ്റ വാക്ക്. ഇതാണ് ദുആ. ഈ പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ ദുആ ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്താ ഇത്ര മടി? ഈ ഇരിക്കണ ഓരോ മനുഷ്യനോടും ചോദിക്കട്ടെ, നീ ചോദിച്ച എന്താ അല്ല നിനക്ക് തരാത്ത ഒന്ന് പറ. ഞാനോ നിങ്ങളോ അള്ളാഹുവിനോട് ചോദിച്ച എന്തേ അല്ല തരാത്ത? ചോദിച്ചതൊക്കെ തന്നിട്ടില്ലേ? എൻ്റെ കഴിവില്ല അള്ളാഹിന്. എന്നിട്ട് അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യുന്നവർക്കാണ് അള്ളാഹു ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഇന്ന് ഈ മജ്ലിസിൽ നടക്കുന്ന ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് സമയം 10 മണിയായോ? അപ്പം സമയം 10 മണിയായോ? ഏ 10 മണി വരെ എന്നാ പറഞ്ഞ, 10 മിനിറ്റും കൂടെ ഉണ്ട് ഇൻഷാല്ലാ. ഒരു നന്മ കൂടെ പറഞ്ഞ് ദുആ ചെയ്ത് പിരിയ. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. പറഞ്ഞ കൂടെ പഠിച്ചൂടെ? നിർത്തണോ പറയണോ? പറയണോ നിർത്തണോ? ഒരു നന്മ കൂടെ. മൂന്നാമത്തെ സ്വഭാവം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയോ? വകാനൂലന അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാണ്. അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്. അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞാൽ അല്ലാ എന്ന് പറഞ്ഞാ ഭയമാണ്, അല്ല എന്ന് പറഞ്ഞാ പേടിയാണ്. ഇന്നമൽ മുഅ്മിനൂ നല്ലദീന ഇദാ ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ണടങ്ങൾ നിറയുകയാണ്, കൈകാലുകളെ വരയ്ക്കുകയാണ്, ഹൃദയങ്ങളെ പിടയ്ക്കുകയാണ്. പടച്ചവനെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അവനെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അവനെ തൗബ ചെയ്തുകൊണ്ട് തവക്കലേൽപ്പിച്ച് അവൻ മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോൾ, സഹോദര ആർക്കാ അല്ലാഹനെ പേടിയുള്ളത്? നമുക്ക് അല്ലാഹനെ പേടിയില്ലത്, അല്ലാഹനെ കുറിച്ച് നമുക്കറിയില്ലടോ. അല്ലാഹുവിനെ കുറിച്ച് എന്ത് അറിവാണ് നമുക്കുള്ളത്? ഏതെങ്കിലും ഒരു അമുസ്ലിമായ സഹോദരൻ നിന്നോട് ചോദിക്കുകയാ, അല്ലയാരാ നീ എന്ത് പറഞ്ഞു കൊടുക്കും? സഹോദരാ എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഈ ലോകത്തിൻ്റെ അധിപൻ അല്ലാഹുവാണ്, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഒരഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന അറിവല്ലാതെ എന്തറിവാ അല്ലാഹനെ കുറിച്ച്
പറഞ്ഞു കൊടുക്കാനുള്ളത്. പഠിക്കണമ സഹോദര, അല്ലയാരാണെന്ന് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പേടി വരുമടോ. പാപം ചെയ്യാൻ നമുക്ക് പേടിയാ, തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയാ, അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ, ജീവിതത്തിൽ മാറ്റം വരുത്തൂ. ചെറുപ്പക്കാരാ, ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഉദിയത്ത് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ, പടച്ചവനെ ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ സഹോദരാ. ഇല്ല സഹോദരാ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാ അല്ല നമ്മളെ പടച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദീനനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാൻ. നമ്മുടെ വീടുകൾ ദീനുള്ള വീടാകണം, നമ്മുടെ ഭാര്യ ദീനുള്ള ഭാര്യയാവണം, നമ്മുടെ മക്കള് ദീനുള്ള മക്കളാകണം. അൽഹംദുലില്ലാഹ്, അവിടെയാണ് ഇതുപോലെയുള്ള സ്ഥാപനത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അല്ലാഹുവേ, ചെറുപ്രായം മുതലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എത്ര ഭാഗ്യമാണ് ഈ മക്കൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒരു കുടുംബം നേരെയാകുകയല്ലേ. ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. പഠിച്ചവനെ, നാളെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു പൊന്നുമോളുണ്ടല്ലോ. അതാ നബിതങ്ങളെ പറഞ്ഞില്ലേ, ഏത് വിവാഹത്തിന് പോകുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ്. ഉസ്താദന്മാര് പറയാറുണ്ടല്ലോ, തുൻകഫുൽ മറാത്തുൽ അർബഇൻ, നാല് കാര്യങ്ങൾ എന്ന് പറയുകയാ. സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ഫലുഫറു ബിദാതിദ്ദീൻ, ദീനിനെയാണ് പരിഗണിക്കേണ്ടത്. ഈ യതീംഖാനയിൽ പഠിക്കുന്ന പൊന്നുമോള്, അല്ലാഹുവേ കോടിക്കണക്കിന് സ്വലാത്തുകളെ പറഞ്ഞ പൊന്നുമോളല്ലേ, അല്ലാന്റെ ഖുർആൻ പഠിച്ച പൊന്നുമോളല്ലേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച പൊന്നുമോളല്ലേ. പറയാൻ വലിയ തറപാട്ടിത്തരമൊന്നുമില്ലടോ, കോടാനി കോടി സമ്പത്തില്ലാത്തവളായിരിക്കാം, പക്ഷേ ദീനുണ്ടടോ, ദീനുണ്ടടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഉസ്താദന്മാര് വാഴ്ന്നു പറയുമ്പോ പെങ്ങളെ നിങ്ങളോട് ഒരുപാട് നിങ്ങളുടെ കുറ്റങ്ങൾ പറയുന്നത്. നിങ്ങളോടുള്ള വാസി കൊണ്ടല്ല പെണ്ണെ, നീ രക്ഷപ്പെട്ട, നീ നല്ലവളായ, വീട് നന്നായി പൊന്നുമോള്, ഒരു പെണ്ണ് നന്നായാൽ പടച്ചവനെ ആ വീട് നന്നായടോ. വാപ്പ നല്ല മനുഷ്യനാണ്, വാപ്പ നല്ല മനുഷ്യനാണ്, ഭാര്യ നല്ലവളല്ല. വാപ്പ നല്ല മനുഷ്യനാണ്, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകുമടോ, മക്കള് വഴിപിടച്ചു പോകുമടോ. പെങ്ങളെ വെറുതെ പറഞ്ഞതല്ല സഹോദര, ആലിമാകട്ടെ പണ്ഡിതനാകട്ടെ ആരുമാകട്ടെ, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകുമടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാ, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനാണ് നൂഹ് നബി. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ്. ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല, ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തില്, ആ ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുമ്പോ, യാ ബുനയ്യ, നൂഹ് നബി വിളിക്കുന്ന പൊന്നുമോനേ, ഉപ്പാടെ പൊന്നുമോനേ, ഉപ്പ പറയുന്നത് കേക്കടാ മോനേ, ഈ കപ്പലിലേക്ക് കേറടാ. ഇന്നത്തെ ദിവസം ലാസിമല്യവും മിന്നമ്പില്ല, ഇന്ന് വേറെ വഴിയൊന്നുമില്ലെന്ന് തന്റെ പൊന്നാര മകനോട് മഹാനായ നൂഹ് നബി പറയുമ്പോ, വാപ്പ വാപ്പാടെ കാര്യം നോക്കിക്കോ, ഞാൻ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു തന്റെ പൊന്നാര മകന് കണ്ണിന്റെ മുമ്പിൽ കിടന്നു
മുങ്ങി മരിച്ചടോ. കാണേണ്ട വന്ന സഹോദര, ഏ ചെറുപ്പക്കാര, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. അതും പ്രവാചകനായിരുന്നു, ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വാസമില്ലാത്തവളായിരുന്നു, തന്റെ മക്കളും തലതിരിഞ്ഞു പോയെന്ന ചരിത്രം പറയുകയാ. അല്ലാഹു പറയുകയാ, ഈ പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങളാകല്ലോ എന്ന് ഖുർആൻ ഖിയാമത്ത് നാള് വരെയുള്ള പെണ്ണുങ്ങളോട് പറയുമ്പോ, സഹോദരി നീ നല്ലവളാകണം മോളെ, നീ നല്ലവളായാൽ കുടുംബം നന്നായി പെങ്ങളെ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാ. പറയാനുള്ള കാരണമെന്താ? ഒറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട് തന്റെ ജനതയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി. ഖലീഫ ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോവുകയാണ്, വീടിനകത്ത് വഴക്ക് നടക്കുകയാണ്. ഉമർ തങ്ങൾ നോക്കുമ്പോ ഒരു വീടിനകത്ത് ഒരു ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുകയാ. ഉമ്മ പറയുന്നു, മോളെ പാലില് വെള്ളം കലർത്തു മോളെ. ൾ ഒളിഞ്ഞു കേട്ടതല്ല, നടന്നു പോകുന്ന വഴിയിൽ വഴക്ക് കേട്ടപ്പോ ഒന്ന് നിന്നുപോയതാണ്. ഉമ്മ മകളോട് പറയുകയാ, പാലിൽ വെള്ളം കലർത്താൻ. മകള് പറഞ്ഞു, പാപവാ ഉമ്മ, ഇത് വഞ്ചനയാ ഉമ്മ, ഇത് തെറ്റാ ഉമ്മ, ഞാൻ ചെയ്യില്ല. മകളോട് ഉമ്മ പറയുകയാ, പാലിൽ വെള്ളം കലർത്തടി. മകള് പറഞ്ഞു, ഉമ്മ, ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമറങ്ങാണ് മറിഞ്ഞ നമ്മളെ വെറുതെ വിടത്തില്ല ഉമ്മ. ആ പൊന്നുമകൾ ഉമ്മയോട് പറയുമ്പോ ഉമ്മ ചോദിക്കുകയാ, ഉമർ എങ്ങനെ അറിയാനാണ്? ഉമർ കടന്ന് ഉറക്കമായിരിക്കും, ഈ രാത്രിയിൽ നമ്മുടെ വീടിനകത്ത് വെള്ളം കലർത്തുന്നത് ഉമർ എങ്ങനെ അറിയാനാ? നിന്നോട് വെള്ളം കലർത്താനാ പറയുന്നത്? ആ മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാ, ഖലീഫ ഉമർ ഉറങ്ങുമായിരിക്കും, ഖലീഫ ഉമർ അറിയുന്നില്ലായിരിക്കും, പക്ഷേ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ. ഇന്നി അഖാഫുല്ലാഹ്, ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. വീട്ടുപടച്ചവനെ, ഉമർ തങ്ങൾ ആ വീടിനടയാളം വെച്ചു. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു, ഒരാളെ പറഞ്ഞു വിട്ട ആ പെൺകുട്ടിയെ കുറിച്ച് പഠിക്കാൻ. ആ വീട്ടിലേക്ക് കടന്നു തന്നപ്പോ ആ പൊന്നാര മകളി എത്തിയുമായിരുന്നു. ആ പെൺകുട്ടി എത്തിയുമായ ഒരു പൊന്നുമോളാണ്. ഉമ്മ നല്ലവളാണ്, ഉമ്മ പാലിൽ വെള്ളം കലർത്തുന്നവരല്ല. പിന്നെ എന്തിനാണ് കലർത്താൻ പറഞ്ഞതെന്നറിയോ? ആകെ ഉള്ളതൊരു ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ്, ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം. ഒരാഴ്ചയായി അവര് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴാണ് ഒരൽപ്പം പാല് കിട്ടിയത്. ഉമ്മ പറഞ്ഞു, വെള്ളം കലർത്തി കൊടുത്താ വല്ലതും കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോഴാണ് ആ മകള് പറഞ്ഞത്, അല്ലാഹ് കാണുന്നുണ്ടെന്ന്. ഉമർ തങ്ങള് നേരെ വീട്ടിലേക്ക് കടന്നു തന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. തന്റെ ആൺമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, സമ്പത്തില്ലടാ, വലിയ കൊട്ടാരമില്ല, ഒരു പാപപ്പെട്ട ഒരു പെണ്ണുണ്ട്, അവൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവൾ അല്ലാഹനെ പേടിയുള്ളവളാ, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രായം ചെന്നത് കാരണം എനിക്ക് പറ്റൂല. ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, രണ്ടാമക്കളെ വിളിച്ചു ഖലീഫ ഉമർ തങ്ങൾ രണ്ടാമക്കളെയും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടിയെ കിട്ടുമോ? ഉമർ തങ്ങളുടെ പൊന്നാര മകൻ പറഞ്ഞു, എനിക്ക് വേണം ബാപ്പാ, എനിക്ക് വേണം, അല്ലാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആ പെണ്ണിനെ എനിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുകയാ. ഇതാണടോ ഹൃദയത്തിൻ്റെ കത്തള്ളയുണ്ടാകണം, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. നിങ്ങൾക്ക് ചരിത്രമറിയുമോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലസീസ്
അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ? കരയും ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണം അടുത്തന്നു, തന്റെ മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു. പടച്ചവനെ കുളിച്ച് റെഡിയാവുകയാണ്, നേരെ റൂമിനകത്ത് കയറി വന്നു. അതാ തന്റെ കട്ടിലിൽ വന്ന് താൻ കിടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, തന്റെ ഭാര്യയായ ഫാത്തിമാനെ അടുത്തു വിളിക്കുകയാണ്, തന്റെ പ്രിയതമ അടുത്തു വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ പൊരുത്തം തരണേ, ഫാത്തിമ എന്റെ മരണം അടുത്തിരിക്കുന്നു. ഫാത്തിമ തന്റെ ഫാത്തിമയോട് പൊരുത്തം ചോദിക്കുകയാണ്, യാത്ര പറയുകയാണ്, വസീയത്തുകൾ ചെയ്യുകയാണ്. പടച്ചവനെ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ നിനക്കെന്നോട് വല്ലതും പറയാനുണ്ടോ? ഫാത്തിമ ഫാത്തിമ കരയുകയാണ്, കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കു. ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് എന്റെ വാതിലടയ്ക്കു. ഫാത്തിമ ഫാത്തിമ കരയുകയാണ്, എന്തിനാ എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത്? ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അറാ ഖലഖു ലൈസു ബിഉനാസിന വലാ ജാ. ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ എന്റെ അതിഥികൾ വരുന്നു. ഫാത്തിമ ഒന്നിറങ്ങു. ഫാത്തിമ ഒന്ന് പുറത്തിറങ്ങി വാതിലടയ്ക്കു. ഫാത്തിമ മനസ്സില്ല മനസ്സോട് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ലടോ. ഭർത്താവ് സക്കറാത്തിന്റെ ബസ്സയിൽ റൂമിനകത്ത് കിടക്കുകയാണ്. ഭാര്യ പുറത്തു നിന്ന് കരയുകയാണ്. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? ആരാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വരുന്നതാരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. ആ ഫാത്തിമ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂമിനകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്രായീൽ. അസ്രായീലിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അവിടുന്ന് സലാം പറയുകയാ, അവിടുന്ന് സ്വീകരിക്കുകയാ, അവിടുന്ന് സ്വീകരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണടങ്ങൾ നിറഞ്ഞു വിഴുകയാണ്. തന്റെ ഭർത്താവിന്റെ മരണമെടുത്തിരിക്കുന്നു. റൂഹ് പിടിക്കാനുള്ള മലക്ക് കടന്നു വന്നിരിക്കുന്നു. ഭർത്താവ് ഒറ്റയ്ക്ക് റൂമിനകത്ത് കിടക്കുകയാണ്. സമാധാനമില്ലാതെ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ രണ്ടാമതും റൂമിന്റെ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതുന്നു വാപ്പാ. എപ്പോഴാ ഖുർആൻ ഓതുന്നതെന്നറിയോ? അല്ലാഹുവേ കാബുനല്ല റവാഹു മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്തോതിയതെന്നറിയോ? സാധാരണായത്തല്ല, സാധാരണായത്തല്ല. പിന്നെ ഏതായത്താ പാരായണം ചെയ്തത്? തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വല്ലാഖിബത്തു ലിൽ മുത്തഖീ.
വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ച് പറയുകയാ, തിൽക ദാറുൽ ആഖിറത്തു നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ. ഫാത്തിമ വല്ലാഖിബത്തുൽ മുത്തഖീ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. തൻ്റെ പ്രിയതമയോട് വിളിച്ചു പറയുകയാ, ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണി വലിച്ചിടുകയാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഷഹാദത്ത് കരിമ പറയുകയാണ്, അനക്കമില്ലടോ, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്, വാതിൽ തുറന്ന് പ്രിയതമന്റെ റൂമിനകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാ, എന്തൊരു പ്രകാശമെന്നറിയോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ റൂമിനകത്ത് കിടന്നതെന്ന് ആ മുഖത്തിട്ടിരുന്ന തുണിയെന്ന് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചു കിടക്കുകയാണ്. റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാണ്, റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാണ്. ഫാത്തിമ പോലും ചോദിക്കുന്നു, എന്തൊരു മരണമല്ലാ. നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. എല്ലാവരും പറയുന്നു, നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും ചുമന്നവരും പറയുകയാ, വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കബറടക്കി, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അതാ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ചു. കബറടക്കം കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ലടോ. സാധാരണ മയ്യത്തടക്കി കഴിഞ്ഞ ജനങ്ങൾ മുഴുവനും തിരിച്ചു പോകുമല്ലോ, എന്നാൽ ആരും പോകുന്നില്ല. വലിയ ചർച്ചയായി, എല്ലാവരും കൂടി നിൽക്കുകയാണ്. അവര് പറയുന്നു, വല്ലാത്ത മരണമാണ്. അസ്രായിലിനോട് സലാം പറഞ്ഞു, വല്ലാത്ത സുഗന്ധമായിരുന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞു. മരിച്ച വീട്ടിൽ വന്നവര് മുഴുവനും പറയാൻ തുടങ്ങി. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തടോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. മയ്യത്ത് കബറടക്കാമെന്ന് ആയിരക്കണക്കിന് പേര്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് രണ്ടാമതും പോവുകയാ. അവര് വിളിക്കുന്നു, ഫാത്തിമ നീ സങ്കടത്തിലാണെന്നറിയാം, നീ വേദനയിലാണെന്നറിയാം, ഭർത്താവ് മരിച്ചതിൻ്റെ പ്രയാസത്തിലാണെന്നറിയാം, നീ ഇദ്ദേഹിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല, ഒരേ ഒരു കാര്യമറിയണം ഫാത്തിമ, ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഒരേ ഒരു കാര്യം ചോദിക്കാനാണ്, ഒരേ ഒരു കാര്യം അറിയാനാണ്. എന്താണെന്നറിയുമോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാണ്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളതെന്ന ഖുർആനിലായ തോതിയല്ലോ. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ചിരിക്കുകയായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവ് ചെയ്ത നന്മ മാത്രമൊന്ന് പറഞ്ഞതാ. ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് വീടിന്റെ മുറ്റത്ത് വന്ന് ജനങ്ങൾ ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ നിന്നാസ് സലാത്തം വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദക്ക ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാ, ഒരേ ഒരു കാരണമേ ഉള്ളൂ.
കാരണമെന്തെന്നറിയുമോ? ലാകിന വല്ലാഹു മാറായിത്തു അഹദന അഖ്വഫ ലില്ലാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പളച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാറായിത്തു അഹദന അഖ്വഫ ലില്ലാ, എന്റെ ഭർത്താവിനെ പോലെ പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരു മനുഷ്യന്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള്, എന്റെ ജീവിതത്തിൽ